ഹലോ, വെൽക്കം ടു ഹെൽത്തി ഈറ്റിംഗ് ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോണത് അഗർ അഗർ ചൈന ഗ്രാസ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതുകൊണ്ടുള്ള ഒരു കോക്കനട്ട് മിൽക്ക് ജെല്ലിയാണ്. ഇത് ബോഡിക്കൊക്കെ വളരെ നല്ലതാണ്, കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരുന്നതും പിന്നെ ഫൈബറാണ്, വയറ് കുറയാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നതാണിത്. അപ്പം അതുണ്ടാക്കുന്നത് ആദ്യം ഒരു ലിറ്റർ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ അഗറകൾ മെൽറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളം തന്നെ വേണമെന്നില്ല, പാലാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് എടുക്കാം. ഞാനിന്നിവിടെ കോക്കനട്ട് ക്രീമാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. കോക്കനട്ട് മിൽക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അര ലിറ്റർ വെള്ളം, അര ലിറ്റർ കോക്കനട്ട് മിൽക്ക്, അല്ലെങ്കിൽ ഒരു ലിറ്റർ കോക്കനട്ട് മിൽക്കിലും ഇതുപോലെ ചെയ്യാം. അപ്പം അത് നല്ല തിളച്ച വെള്ളത്തിലേക്കിട്ട് നല്ലപോലെ അത് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് വെനില എസൻസ് ഒഴിച്ചു കൊടുത്തു, അതൊന്ന് മിക്സായതിന് ശേഷം ഒന്ന് തിളച്ച് വന്നു. അത് സമയത്ത് കോക്കനട്ട് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ സ്ട്രോബെറിയോ മറ്റേ നല്ലപോലെ അരച്ച് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കിട്ടും. വെള്ളം ചൂടാക്കുമ്പോൾ ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കണം. നല്ല ഷുഗറൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ, കീറ്റുകൾ മധുരം പറ്റാത്തത് കൊണ്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. അപ്പം സ്ട്രോബെറിയൊക്കെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു ടേസ്റ്റ്, ഒരു പുളിപ്പും ഒക്കെ കിട്ടും. നന്നായിട്ട് മിക്സാക്കി ഒന്ന് കൊഴുത്ത് വരുമ്പോൾ ഓഫ് ചെയ്ത് ചെറുതായി ചൂട് ആറി കഴിഞ്ഞിട്ട് മോൾഡിൽ ആക്കി റെഫ്രിജറേറ്ററിൽ വെക്കണം. മോൾഡൊന്നും ഇല്ലെങ്കിൽ ഒരു ബോക്സിലാക്കി പിന്നീട് മുറിച്ചെടുക്കുകയും ചെയ്യാം. അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നമുക്കിഷ്ടമുള്ള മാതിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു മണിക്കൂറോളം വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ റെഡി ആയിട്ടുണ്ടത്. ബോഡിക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരുന്നതാണ്. അതുകൊണ്ട് ഇത് കീറ്റോയിൽ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് സീറോ കാർബ്, സീറോ പ്രോട്ടീൻ, സീറോ ഫാറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാൽ അതിൻ്റെ ഫൈബർ കാരണം നമുക്ക് ഫാറ്റ് കുറയാനൊക്കെ വളരെ യൂസ്ഫുൾ ആവും. യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണത്. ഇത്ര കുറേ ദിവസത്തിന് ഇത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാവുന്നതാണ്.